ഒരു സ്ഥാപനത്തിൽ വന്നാൽ വോട്ട് ചോദിക്കാൻ അവകാശങ്ങൾ ആരാ വന്നത്? വളരെ കൂടുതൽ നിങ്ങളൊക്കെ നീളം കൂടിക്കൊണ്ടിരിക്കും. ഞാൻ കാണിച്ചതിനാണ്. ഞാൻ മെയ് 2-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ എം എൽ എ ആണെന്ന് നീ ഓർത്തു. അതല്ലാതെ പോലെ മനസ്സിലായി നിന്റെ വോട്ട് ഇല്ലാതെ തന്നെ ഞാൻ എം എൽ എ ആയിട്ട് വരും. അത് നീ പോ, അതിനെ നന്നാക്കിക്കണം. മനസ്സിലായി? അങ്ങനെ പേടിപ്പിക്കരുത്. ഭൂമി ഓടിച്ചാൽ ഓടുന്ന ഏറ്റവും അങ്ങനെ ഞാൻ നീയൊക്കെ മനസ്സിലാക്കാൻ പറയുക. ഞാൻ 6-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എൻ്റെ ചിഹ്നം തൊപ്പിയാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ളവർ തൊപ്പി വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. മനസ്സിലായില്ലോ? 5-ാം നമ്പറാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യണം. നിന്നെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് കാർമ്മന്മാർ പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴറിഞ്ഞത്. സ്വല്പം മാന്യത പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഓർത്തത്. കാർമ്മന്മാർ നന്നായാലും മക്കൾ നന്നാവും. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറെ ഒന്നും പറയുന്നില്ല. മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലോ? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ അവകാശമില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും. മനസ്സിലായോ? എൻ്റെ മര്യാദ കൊണ്ടത് ചെയ്യാത്ത. മനസ്സിലായോ? വർത്താനം പറയുന്നു. എന്നെയാണ് പേടിപ്പിക്കുന്നത്? ഞാൻ ഈരാറ്റുപുഴ ജനിച്ചു വളർന്നവനാടാ. ഞാൻ എവിടെ പോകാനാ? ഈരാറ്റുപുഴയിൽ ജനിച്ചു വളർന്ന് ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും. മനസ്സിലായോ? നീ എന്താ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ല ഞാൻ. ആര് ഭൂവിയാൻ ഓടുന്നവനല്ല ഞാൻ. ഇതിനു മുമ്പ് കൂടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ തന്നെ പോവും. മനസ്സിലാക്കിയോ? പിന്നെ വർത്താനം പറയുന്നു. മാരിയ പോടാ വിടുന്നു. നീ ആരെ പേടിപ്പിക്കാം? അതേണ്ടി വർത്താനം പറയുന്നു. അപ്പോൾ നല്ലവരായി നിങ്ങൾ സൺമനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജോർജ് അഴിമതിക്കാരെ വലിച്ചു കീറും വീരൻ ജോർജ്.